കഴിഞ്ഞവരെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ നമ്മുടെ മക്കളെ സംബന്ധിച്ച് അനുഭവദായകമാകാനും ഈശോയുടെ സ്നേഹത്തിൽ വളരാനും ദൈവാനുഗ്രഹം നമുക്ക് അവർക്കായി നേരാം. ഒപ്പം എല്ലാ അച്ഛന്മാരെയും വളരെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ദീപം തെളിയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. വെളിച്ചമായി യേശോയെ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ. നവീകരണമാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുട്ടികൾ മറുപടി നൽകുക. വത്സല കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാമോദിസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശികളാകിയതും. അന്ന് നിങ്ങളുടെ തലതോട്ടപ്പനും തലതോട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റു പറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റു പറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന്, പീഡകൾ സഹിച്ച്, കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ട് എന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ഇത് അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവിൻ. ഈശോ എന്നും നിങ്ങളിൽ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുവിൻ. അടുത്തതായി മാതാപിതാക്കളുടെ സമർപ്പണമാണ്. മാതാപിതാക്കൾ